ലോകത്തെവിടെ നിന്നും കേൾക്കാം. സ്പോട്ടിഫൈയിലും ആപ്പിൾ പോഡിലും ഇപ്പോൾ ലഭ്യം. മൈഫിൻ റേഡിയോ, മണിക്കിലുക്കം കേൾക്കാം. ബുക്ക് റിവ്യൂ. How the world really works. A scientist's gaze to our past, present and future. Vaclav, Smil, March 2022, page 336, Penguin Books. അന്ത്യവിധി പ്രവാചകർക്കും സാങ്കേതിക വിദ്യ ശുഭാപ്തി വിശ്വാസികൾക്കും ഇടയിലൊരു വഴി എന്ന വെക്ലേവ് സ്മിലിൻ്റെ പുസ്തകത്തെക്കുറിച്ച് കെ സഹദേവൻ എഴുതിയ പുസ്തക വിചാരത്തിൻ്റെ പോഡ്കാസ്റ്റ് രൂപം. എന്താണ് ഏറ്റവും സങ്കീർണമായിട്ടുള്ളത്? നാം അധിവസിക്കുന്ന ഈ ഭൂമിയോ, അതോ നാം പടുത്തുയർത്തിയ സാമൂഹിക ജീവിതമോ? മനുഷ്യൻ വികസിപ്പിച്ചെടുത്ത സാങ്കേതിക വിദ്യകൾ ഈ സങ്കീർണതകൾ പരിഹരിക്കുന്നതിൽ വിജയിക്കുന്നുണ്ടോ? അതോ അവ കൂടുതൽ വിഷമവൃത്തങ്ങളിലേക്ക് സമൂഹത്തെ നയിക്കുകയാണോ? ഈ ലോകം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കുക അത്ര എളുപ്പമല്ല സംഗതിയല്ലെന്ന് പൊതുവിൽ എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. 19-ാം നൂറ്റാണ്ടിലെയോ 20-ാം നൂറ്റാണ്ടിലെയോ ശാസ്ത്രബോധ്യങ്ങളോ രീതികളോ അല്ല ഇന്ന് നമ്മെ നയിക്കുന്നത്. കൂടുതൽ കൂടുതൽ സൂക്ഷ്മ പഠനങ്ങൾ സാധ്യമാക്കുന്ന വിധത്തിൽ അറിവുകളുടെ കണികവൽക്കരണം ഇന്ന് സാധ്യമായിട്ടുണ്ട് എന്നത് ഒരു വസ്തുതയാണ്. എന്നിരുന്നാലും പൊതുനയ രൂപീകരണങ്ങളെ ഇതെത്രമാത്രം എളുപ്പമുള്ളതാക്കുന്നുണ്ട് എന്നത് ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു. ഭൗതിക ജൈവ ലോകത്തെ സംബന്ധിച്ച വിശാലമായ അറിവുകൾ ഇന്ന് ശാസ്ത്രലോകത്തിന് അന്യമല്ലെങ്കിലും പൊതുവിൽ ഈ ലോകം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നത് വലിയൊരളവിൽ ഉത്തരം കിട്ടാത്ത ചോദ്യമായി അവശേഷിക്കുകയാണ്. ആധുനിക ജീവിതവും അതിനെ താങ്ങി നിർത്തുന്ന സാങ്കേതിക ജ്ഞാനങ്ങളും എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം അജ്ഞാതമായ സംഗതിയാണ്. റോക്കറ്റ് സയൻസിനെക്കുറിച്ചോ നിർമ്മിത ബുദ്ധിയെക്കുറിച്ചോ നൽകപ്പെടുന്ന ഉത്തരം പോലെ അത്ര എളുപ്പം മറുപടി നൽകാൻ കഴിയുന്ന ഒന്നല്ല ഇതെന്ന് ഇന്ന് നമുക്കറിയാം. അപ്പോഴും ഈ ഒരു ചോദ്യത്തെ അഭിമുഖീകരിക്കാൻ പോലും നാം തയ്യാറല്ലെന്നത് യാഥാർത്ഥ്യമായി അവശേഷിക്കുന്നു. ഒരു ജീവജാതി എന്ന നിലയിൽ മനുഷ്യൻ്റെ നിലനിൽപ്പ് വലിയ തോതിലുള്ള പ്രതിസന്ധികളെ നേരിടേണ്ടി വരുമ്പോൾ നമ്മുടെ ജീവിതക്രമങ്ങളെ നിയന്ത്രിക്കുന്ന സങ്കീർണ വ്യവസ്ഥകളെ അതിൻ്റെ സമഗ്രതയിൽ മനസ്സിലാക്കാനുള്ള ശ്രമം ഒഴിച്ചുകൂടാനാവാത്തതാണ്. അത്തരമൊരു ദൗത്യമാണ് പ്രഗത്ഭ ഭൗതിക ശാസ്ത്രജ്ഞനും ഊർജ വിദഗ്ധനുമായ വെക്ലേവ് സ്മിൽ ഹൗ ദ വേൾഡ് റിയലി വർക്സ് എ സയൻറ്റിസ്റ്റ് ഗേസ് ടു അവർ പാസ്റ്റ് പ്രസൻറ്റ് ആൻഡ് ഫ്യൂച്ചർ എന്ന പുസ്തകത്തിലൂടെ നടത്തുന്നത്. മിനറ്റോബോ സർവകലാശാലയിലെ എമിറേറ്റ്സ് പ്രൊഫസർ ആയ വെക്ലേവ് സ്മിൽ അന്തർവിഷയാത്മക പഠനങ്ങളിൽ പ്രശസ്തനായ വ്യക്തിയാണ്. ഊർജം, പരിസ്ഥിതി, സമ്പദ്ശാസ്ത്രം, ജനസംഖ്യാശാസ്ത്രം, ചരിത്രം തുടങ്ങിയ നിരവധി മേഖലകളിൽ അദ്ദേഹം തൻ്റെ അന്വേഷണം വ്യാപരിച്ചിട്ടുണ്ട്. 40-ലധികം പുസ്തകങ്ങളും 500-ഓളം ശാസ്ത്രലേഖനങ്ങളും അദ്ദേഹത്തിൻ്റേതായുണ്ട്. ഊർജ പഠനത്തിൽ ലോകത്തിലെ ഏറ്റവും ആധികാരികമായ ശബ്ദമായിട്ടാണ് വെക്ലേവ് സ്മിലിനെ പരിഗണിക്കുന്നത്. കേവലമായ പ്രവചനങ്ങൾക്കും ശുഭ അശുഭ ചിന്തകൾക്കും അപ്പുറം യാഥാർത്ഥ്യത്തെ കൂടുതൽ വ്യക്തമായും ചരിത്രത്തിൻ്റെ ഗതിവിഗതികളെ, സംഭവ പരമ്പരകളെ ദൈർഘ്യമേറിയ കാലഗണനയ്ക്കകത്ത് നിന്നുകൊണ്ട് മനസ്സിലാക്കാനാണ് സ്മിൽ ശ്രമിക്കുന്നത്. നാഗരികതകളുടെ വികാസത്തിൻ്റെ അടിസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഊർജം, എനർജി, ഭക്ഷ്യോൽപാദനം, ഫുഡ് പ്രൊഡക്ഷൻ, ഭൗതിക വസ്തുക്കളുടെ ആവശ്യകത, മെറ്റീരിയൽ ഡിമാൻഡ്, സമ്പദ്ശാസ്ത്രം, ആഗോളീകരണം, ഗ്ലോബലൈസേഷൻ എന്നിവയെയും അതിൻ്റെ പരിണത ഫലമെന്ന നിലയിൽ നമ്മുടെ മുമ്പിൽ വെല്ലുവിളിയായി നിൽക്കുന്ന പാരിസ്ഥിതിക മാറ്റങ്ങൾ, അവ സാമൂഹികമായും വ്യക്തിതലത്തിലും സൃഷ്ടിക്കുന്ന അപകടബോധം തുടങ്ങിയ ഘടകങ്ങളെ കൂടുതൽ ആഴത്തിലും പരസ്പരബന്ധിതമായും വിശകലന വിധേയമാക്കുകയാണ് സ്മിൽ ചെയ്യുന്നത്. സൂക്ഷ്മദ്വാരത്തിലൂടെ കൂടുതൽ ആഴത്തിലേക്ക് കടന്ന് കാര്യങ്ങളെ വിശകലനം ചെയ്യുന്ന ശാസ്ത്രാന്വേഷണത്തിന് പകരമായി വിശാലമായ വിജ്ഞാന മണ്ഡലങ്ങളെ സൂക്ഷ്മ പഠനങ്ങൾക്ക് വിധേയമാക്കുന്ന രീതിയാണ് തൻ്റേതെന്ന് സ്മിൽ
ആമുഖമായിട്ട് തന്നെ പറയുന്നുണ്ട്. കാലാവസ്ഥാ പ്രതിസന്ധി, കാർബൺ ന്യൂട്രാലിറ്റി, പുതുക്കാവുന്ന ഊർജ്ജസ്രോതസ്സുകൾ, ഭക്ഷ്യോൽപാദനത്തിലെ പാരമ്യത, സാങ്കേതിക വിദ്യകളുടെ മുന്നേറ്റം തുടങ്ങിയ വിവിധങ്ങളായ വിഷയങ്ങൾ ആഗോളതലത്തിൽ തന്നെ വലിയ സംവാദങ്ങൾക്ക് വിധേയമാക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അന്ത്യവിധി പ്രവചനത്തിൽ നിന്നും സാങ്കേതിക വിദ്യ ശുഭാപ്തി വിശ്വാസത്തിൽ നിന്നും മാറി നിന്നുകൊണ്ട് കൂടുതൽ യാഥാർത്ഥ്യബോധത്തോടെയുള്ള വിശകലനങ്ങൾക്കാണ് സ്മിൽ ഉരുമ്പെടുന്നത്. ഈ പുസ്തകത്തിൻ്റെ ഉള്ളടക്കത്തിൻ്റെ സംക്ഷിപ്ത രൂപം അടുത്ത 5 പോഡ്കാസ്റ്റുകളിൽ നിങ്ങളുമായി പങ്കുവയ്ക്കാം എന്ന് കരുതിക്കൊണ്ട് ഈ അധ്യായം ഇവിടെ അവസാനിപ്പിക്കുന്നു. ബുക്ക് റിവ്യൂ ലോകത്തെവിടെ നിന്നും കേൾക്കാം. സ്പോട്ടിഫൈയിലും ആപ്പിൾ പോഡിലും ഇപ്പോൾ ലഭ്യം. മൈഫിൻ റേഡിയോ, മണിക്കിലുക്കം കേൾക്കാം.